വചനത്തിന്റെ വ്യാഖ്യാനം ഒത്തിരിയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പ്രത്യേകിച്ച് വചനത്തെ തെറ്റായി ഒത്തിരി പേർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ബന്ധക്കുസ സമൂഹമാകട്ടെ, പല സെക്ടുകളാകട്ടെ, ഇവരെല്ലാം വചനത്തെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ വിശ്വാസവും യുക്തിയും ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്, ഇങ്ങനത്തെ ബന്ധക്കുസക്കാരാകട്ടെ മറ്റ് സെക്ടുകളാകട്ടെ പറഞ്ഞു വെക്കുന്ന തെറ്റായ ചില വ്യാഖ്യാനങ്ങളിലെ ശരിയായ അർത്ഥതലങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് യേശു തന്റെ അമ്മയെ യഥാർത്ഥമായി സ്ത്രീ എന്ന് വിളിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. അതിനാൽ തന്നെ ജെ ടോക്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഐ ആം ഫാദർ പ്രിൻസ് ആൻഡ് വെൽക്കം ടു ജെ ടോക്സ്. യേശു തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയം. പരിശുദ്ധ അമ്മയെ കുറിച്ച് സ്നേഹപൂർവ്വം ചിന്തിക്കുന്ന ഈ ടോക്കിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥനയോട് തുടങ്ങാം. നമുക്കൊരു നിമിഷം ഒന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ തന്നെ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവും, അങ്ങോട്ട് ചരിത്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രത്യേകമായി ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് വിചിന്തനം ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചു, കാൽവരിയിൽ കുരിശിൽ കിടക്കുന്ന നേരത്തും സ്ത്രീയെ എന്ന് വിളിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയിൽ പെടാത്ത മറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്തയാകട്ടെ മറ്റ് സെക്ടുകളാകട്ടെ, ഇവർ ഈ വചനത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. വചനത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് ശരിയായ വ്യാഖ്യാനം, അതെന്നും കത്തോലിക്ക സഭയിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സംഭവിക്കുന്ന ഒന്നാണ്. രണ്ട്, തെറ്റായ വ്യാഖ്യാനം, അതിന്റെ പുറകിൽ എന്നും പിശാചിന്റെ അരൂപിയാണ്. അതിനാൽ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചും അല്ലെ കാൽവരിയിൽ കുരിശിന് താഴെ നിൽക്കുന്ന അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഈ വ്യക്തികൾ, കത്തോലിക്ക സഭയിൽ പെടാത്ത വ്യക്തികൾ പറഞ്ഞു വെക്കുന്നത് യേശുവിന് തന്റെ അമ്മയോട് ആദരവില്ലാത്ത ഒന്നായിട്ടാണ്. അവർ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർക്കുന്നു, യേശുവിന് തന്റെ അമ്മയോട് ആദരവുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ നമ്മളും പരിശുദ്ധ അമ്മയോട് ആദരവ് കാണിക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വാദം. ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് അടിസ്ഥാന അറിവ് ഇല്ലാത്തതുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാന വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചും കാൽവരിയിൽ നടന്ന സംഭവത്തെ കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാനായിലെ കല്യാണ വിരുന്നിന്റെ വചന ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോകാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11.5 വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചൊന്ന് വിശകലനം ചെയ്താൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ തന്റെ മകനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ദൈവത്തനായ തന്റെ മകൻ
അവരുടെ കാര്യത്തിൽ ഇടപെടുകയും ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്നുള്ള ഉറച്ച ബോധ്യമാണ് പരിശുദ്ധ അമ്മയെ അതിന് പ്രേരിപ്പിച്ചത്. എന്നാൽ യേശു നൽകിയ മറുപടി, സ്ത്രീയെ എനിക്ക് നിരക്കുമെന്ന് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ ഇടപെടാൻ സമയമായിട്ടില്ല എന്ന മറുപടിയാണ് യേശു തന്റെ അമ്മയോട് പറയുന്നത്. എന്നാൽ അമ്മ ഇതൊന്നും ഗൗനിക്കാതെ തുടർന്നുള്ള വചനത്തിലൂടെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ചർച്ചക്കാരോട് പറയുക, അവൻ പറയുന്നത് ചെയ്യുവേ. ആ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, അവൻ പറയും, തന്റെ മകൻ പറയുന്നത് ചെയ്യുവനെന്ന് പറയുന്നു. ഈ ബോധ്യം അമ്മയ്ക്ക് കിട്ടിയത് നാളിതുവരെ തന്റെ ജീവിതത്തിലൂടെ ലഭിച്ചിട്ടുള്ള അനുഭവത്തിന്റെ ഒടിച്ചതിലാണ്. നാളിതുവരെ തന്റെ മകൻ തന്റെ അമ്മയുടെ വാക്കുകൾ ലംഘിച്ചിട്ടില്ല, അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുന്നത്. അതിനാൽ ഈ സമയത്തും തന്റെ മകൻ തന്നെ അനുസരിക്കുമെന്ന ഉറച്ച ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. തുടർന്ന് നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബോധ്യം യാഥാർത്ഥ്യമാവുന്നതും നമ്മൾ കാണും. തന്റെ മകൻ തന്നെ അനുസരിക്കുന്നു, ആ പ്രശ്നം പരിഹരിക്കുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈശോ തന്റെ മാതാവിനെ അനുസരിച്ചാണ് ജീവിച്ചത് എന്നുള്ളതാണ്. അനുസരണം ആദരവിന് മേലുള്ള പുണ്യമാണ്. ഒരു മകൻ തന്റെ അമ്മയെ അനുസരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ആ മകൻ തന്റെ അമ്മയെ അത്യധികമായി ആദരിക്കുന്നു എന്നുകൂടെ അർത്ഥമുണ്ട്. എന്നിരുന്നാൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിനു മുമ്പായി കാൽവരിയിൽ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ വചനഭാഗത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. ആ വചനഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. കാൽവരിയിൽ വെച്ച് തന്റെ അമ്മയും യോഹന്നാനെയും കാണുന്ന യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണും. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മൾക്ക് വ്യക്തവുമാണ്. എന്നാൽ ഈ വചനത്തിന്റെ ആസ്പദമാക്കി പെന്തക്കുസ്ത വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ മറ്റ് സെക്ടറുകളിലുള്ളവരാകട്ടെ, അവർ പറയുന്നു ഈശോയ്ക്ക് മാതാവിനോട് ആദരവുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പദപ്രയോഗം ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ നമുക്കും മാതാവിനോട് ആദരവ് വേണ്ട എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. അതിനാൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 19:26-27 വാക്യങ്ങളിൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ആ രംഗത്തിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതും ആ രംഗങ്ങളെ വീണ്ടും വ്യക്തമായി പരിശോധിക്കുന്നതും വളരെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. ആ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന്റെ വ്യക്തമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വചനഭാഗത്തിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോകാം. വചനം ഇങ്ങനെ പറയുന്നു, യേശു തന്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനെയും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കുരിശിൽ മരണവേദന അനുഭവിക്കുന്ന യേശു താഴേക്ക് നോക്കുമ്പോൾ തന്റെ അമ്മയും തന്റെ ശിഷ്യനായ യോഹന്നാനും നിൽക്കുന്നതായി കാണും. യോസേ പിതാവ് മരിച്ചിട്ട് വർഷങ്ങളായി, തന്റെ ഏക മകൻ ഇതാ കുരിശിൽ മരിക്കാൻ പോകുന്നു. അമ്മയുടെ സുരക്ഷിതത്വം മകന്റെ ഉത്തരവാദിത്വമാണ്. താൻ കൂടി മരണമടഞ്ഞാൽ അമ്മയ്ക്കിന് ആരുമില്ല എന്നുള്ള ചിന്ത മകന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിന്റെ പിന്നിൽ തന്റെ അമ്മയോടുള്ള കരുതലം, കുരിശിൽ കിടന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും തന്റെ അമ്മയെ കുറിച്ച് ഇത്ര കരുതലോടെ ചിന്തിക്കുന്നത് തന്റെ അമ്മയോട് വലിയ സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹം ആദരവിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന പുണ്യമാണ്. ഒരു മകന് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും ആദരവും ഉണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയം വെക്കേണ്ട കാര്യമില്ല.
എന്നിരുന്നാലും ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോ തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത്? ഇതിന്റെ ഭാഗമായി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇനി ചുരുക്കി പറയാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. അത് ഗ്രീക്ക് ജനതയുടെ മനോഭാവങ്ങളും സവിശേഷതകളും പരിഗണിച്ചുകൊണ്ടാണ് രചിക്കപ്പെടുകയും ചെയ്യുന്നത്. ഗ്രീക്ക് ജനതയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്ക് ഒത്തിരിയേറെ പ്രാധാന്യം നൽകിയിരുന്ന ജനതയാണ്. അവർ പണ്ഡിതന്മാരെ ഗുരു എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി ഈ സുവിശേഷം രചിക്കപ്പെടുമ്പോൾ സുവിശേഷകൻ ഇവിടെ യേശുവിനെ ഒരു പണ്ഡിതനായിട്ടാണ് അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. സുവിശേഷത്തിലെ എഴുത്തുകാരൻ യേശുവിനെ ഒരു പണ്ഡിതനായി അഥവാ ഗുരുവായിട്ടാണ് അവതരിപ്പിച്ചത്. ഗ്രീക്ക് ജനതയെ യേശു ദൈവപുത്രനും രക്ഷകനുമാണെന്ന വിശ്വാസത്തിലേക്ക് വളർത്തിയെടുക്കുവാനുള്ള ഉദ്ദേശത്തോടെയാണ് അങ്ങനെ സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് 1 38 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, യേശുദിനു അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശുവിനെ ഒരു ഗുരുവായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. സുവിശേഷന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:31 വാക്യത്തിൽ ഇങ്ങനെ എഴുതുവാൻ കാരണം ഗ്രീക്ക് ജനത ഈശോവിനെ ദൈവപുത്രനും രക്ഷകനുമായി അംഗീകരിക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നത്. ഗ്രീക്ക് ജനതയെ പ്രതി എഴുത്തുകാരൻ തന്റെ സുവിശേഷത്തിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൽ 1 ചില മൊഴി മാറ്റങ്ങൾ, 2 ചില ശൈലിയിലുള്ള മാറ്റങ്ങളാണ് നടത്തുന്നത്. സുവിശേഷകൻ ഇങ്ങനെ ചെയ്യുന്നത് ഗ്രീക്ക് ജനത ഈശോവിനെ വിശ്വസിക്കുവാനും ഈശോയിലുള്ള വിശ്വാസം രക്ഷകനാണെന്ന തിരിച്ചറിവിലേക്ക് വളർത്തുവാൻ വേണ്ടിയാണ്. ഈശോനൊരു പണ്ഡിതനായി ഒരു ഗുരുവായി ചിത്രീകരിച്ചാൽ മാത്രമേ ഗ്രീക്ക് ജനത സുവിശേഷം വാഴിക്കുകയും അതിലൂടെ വളരുകയും വിശ്വസിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഇങ്ങനെ മൊഴിമാറ്റവും ശൈലിയുള്ള ചില വ്യതിയാനങ്ങൾ നടത്തുന്നത്. ഗ്രീക്ക് പണ്ഡിതന്മാർ വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തികളാണ്. ഒത്തിരിയേറെ പാണ്ഡിത്യം തുളുമ്പുന്ന വാക്കുകൾ അവർ പറഞ്ഞിരുന്നു. ഉദാഹരണമായി അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് എന്നിവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ ഈശോയുടെ ശൈലി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. 3 സുവിശേഷങ്ങളായ മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോയുടെയും അധ്യായങ്ങളിലൂടെ, വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുവാനും സാധിക്കും. ഈശോയുടെ പൊതുവായ ശൈലി 4 നമുക്ക് തിരിക്കാം. 1, ഈശോയുടെ വാക്കുകൾ ലളിതമാണ്, മനോഹരമാണ്, ഹ്രസ്വമാണ്, ശക്തമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ യേശുവിന്റെ ശൈലി എന്ന് പറയുന്നത് നീണ്ട പ്രഭാഷണങ്ങൾ നടത്തുന്ന, നീണ്ട പാണ്ഡിത്യം നിറഞ്ഞ വാക്കുകൾ തുളുമ്പുന്ന വാക്കുകളാണ് നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സുവിശേഷകൻ യേശുവിന്റെ ശൈലിയെ മാറ്റിയാണ് അവതരിപ്പിക്കുന്നത്. കാരണം ഗ്രീക്ക് ജനത ഈശോവിനെ ഒരു പണ്ഡിതനായി സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും അങ്ങനെ സുവിശേഷത്തിലൂടെ കടന്നു പോകാനും വിശ്വസിക്കാനുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഒരു മനോഭാവത്തോടെ ഈ ശൈലി മാറ്റം സുവിശേഷകൻ നടത്തുന്നത്. ഗ്രീക്ക് ജനത അത്ഭുതം ചെയ്യുന്നവരെ ചെപ്പടി വിദ്യക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷകൻ തന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത ഒട്ടനവധി അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉപേക്ഷിക്കാൻ പറ്റാത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ
ചില അത്ഭുതങ്ങൾ മാത്രമേ തന്റെ സുവിശേഷത്തിൽ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ രേഖപ്പെടുത്തിയാൽ ഗ്രീക്ക് ജനത ഈശോയുടെ ചെപ്പടി വിദ്യക്കാരനായി കണക്കാക്കുമോ അല്ലെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അത്ഭുതം എന്ന വാക്കിന് പകരമായി അടയാളം എന്ന പദമാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 2:11 2:21 അതോടൊപ്പം തന്നെ 4:54 9:16 ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇവിടെയെല്ലാം സുവിശേഷകൻ ഉപയോഗിക്കുന്നത് അത്ഭുതം എന്ന പദത്തിന് പകരമായി അടയാളം എന്ന പദമാണ്. യോഹന്നാൻ ഇങ്ങനെ തന്നെ സുവിശേഷം ചെയ്യുന്നത് ഗ്രീക്ക് ജനത ഈശോവിനെ ഒരു പണ്ഡിതൻ അഥവാ ഗുരുവായി അംഗീകരിക്കുവാനും അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് വളരുവാനും വേണ്ടിയാണ്. എന്നിരുന്നാൽ തന്നെ ഒരു ചോദ്യം മനസ്സിൽ പിന്നെയും അവശേഷിക്കുന്നു. എന്തുകൊണ്ട് സ്ത്രീ എന്ന് വിളിച്ചു? യേശു എന്തുകൊണ്ട് തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചു എന്ന കാരണത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഗ്രീക്ക് പണ്ഡിതന്മാരുടെ ശൈലി എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും വനിതകളെ സ്ത്രീ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. അത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും സ്ത്രീ എന്ന പദമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. യേശുവിനെ ഗ്രീക്ക് പണ്ഡിതനായി അവതരിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ വനിതകളെ അഭിസംബോധന ചെയ്തിരുന്നത് പോലെ അമ്മ ഉൾപ്പെടെ എല്ലാ വനിതകളെയും സ്ത്രീ എന്ന അഭിസംബോധന ചെയ്യുന്നതായി രേഖപ്പെടുത്തുന്നത് അനിവാര്യമായിരുന്നു. അല്ലെങ്കിൽ ഗ്രീക്ക് ജനത യേശുവിനെ പണ്ഡിതനായി അംഗീകരിക്കുമായിരുന്നില്ല. അപ്രകാരം പണ്ഡിതനായി അംഗീകരിച്ചില്ലെങ്കിൽ യേശു ദൈവപുത്രനും രക്ഷകനുമാണെന്ന വിശ്വാസത്തിലേക്ക് ഗ്രീക്ക് ജനതയെ വളർത്തിയെടുക്കുക എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മൊഴിമാറ്റം നടത്തുന്നതായി നമ്മൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ചില വചന ഭാഗങ്ങളും അതിനുള്ള നല്ല ഉദാഹരണമാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. സമരിക്കാരിയായ സ്ത്രീയെ ഈശോ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ ഇതിനുള്ള നല്ലൊരു ഉദാഹരണമാണ്. ഇനി മഗ്ദലന മറിയത്തെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന വാക്കുകളും നമ്മളെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒന്ന് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:13 നമ്മൾ ഇതിനുള്ള മനോഹരമായ ഉദാഹരണം കാണാൻ സാധിക്കും. അവിടെ മഗ്ദലന മറിയത്തെ വിശേഷിപ്പിക്കുന്നതും ഈ പദം പ്രയോഗത്തിലൂടെ തന്നെയാണ്. വചനം ഇങ്ങനെ പറയുന്നു, അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? ഈ സുവിശേഷത്തിന്റെ മേൽപ്പറഞ്ഞ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുവിശേഷകൻ തന്റെ ഗ്രന്ഥത്തിൽ മാറ്റം വരുത്തിയത് അല്ലെങ്കിൽ സ്ത്രീ എന്ന പദപ്രയോഗം ഉപയോഗിച്ചതെന്നുള്ള വ്യക്തമായും നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥവും നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. യേശു യഥാർത്ഥത്തിൽ തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടവും വ്യക്തവും സത്യവുമാണ്. അതിനാൽ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. സുവിശേഷകൻ ഗ്രീക്ക് ജനതയെ പ്രതി മൊഴിമാറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ യേശു തന്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ടില്ല, അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ജനത വിശ്വസിക്കുവാൻ, ഗ്രീക്ക് ജനത ഈശോനെ ഒരു പണ്ഡിതനും ഗുരുവായി അംഗീകരിക്കുവാൻ, അങ്ങനെ അംഗീകരിക്കുന്നതിലൂടെ ഈശോ ദൈവപുത്രനും രക്ഷകനാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറയാനും വിശ്വസിക്കാനുള്ള ഒരു ശ്രമമാണ് സുവിശേഷകൻ മൊഴിമാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഗ്രന്ഥകർത്താവ് ഗ്രീക്ക് ജനതയെ പ്രതി അമ്മ എന്ന മൊഴി മാറ്റി സ്ത്രീ എന്ന മൊഴിയാക്കി. ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതെയാണ് പെന്തക്കോസ്ത വിഭാഗമാകട്ടെ മറ്റ് മാതാവിനെ ബഹുമാനിക്കാത്ത വ്യക്തികൾ പറഞ്ഞു വയ്ക്കുന്നത്
സ്ത്രീ എന്ന് പറയുന്ന വാക്ക് ആ അനാദരവിന്റെ വാക്കുകളാണ്. ആ അനാദരവിന്റെ വാക്കുകളാണ് ഈശോ തന്റെ അമ്മയെ വിളിക്കുവാനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് മാതാവിനോട് ആദരവുണ്ടായിരുന്നില്ല. അതിനാൽ നമ്മളും മാതാവിനെ അംഗീകരിക്കേണ്ടതായി, അനുസരിക്കേണ്ടതായി, ആദരവ് നൽകേണ്ടതായ യാതൊരു ആവശ്യമില്ല എന്ന് പലവരും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഈ പശ്ചാത്തലത്തെക്കുറിച്ചും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചും തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. അതിനാൽ സ്നേഹമുള്ളവരെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈശോ തന്റെ അമ്മയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും മറക്കരുത്. യേശുവിന് തന്റെ അമ്മയോട് പരിപൂർണ ആദരവും പൂർണമായ അനുസരണവും ഹൃദയം നിറഞ്ഞ സ്നേഹവും ഉണ്ടായിരുന്നു. അതിനാൽ നമ്മളും മാതാവിനോട് ആദരവും പരിപൂർണ സ്നേഹവും അനുസരണയും ഉള്ളവരായി തീരണം എന്ന് ഈ വചന പശ്ചാത്തലത്തിൽ വ്യക്തവും അതൊരു വളരെ ആഴമുള്ള ഒരു വിശ്വാസവും അർത്ഥവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ പെട്ടുപോകാതിരിക്കുവാൻ നമ്മുടെ മനസ്സിലേക്ക് യഥാർത്ഥമായ സത്യത്തിന്റെ ഉൾവെളിച്ചം ഉണ്ടായിരിക്കണമെന്നുകൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. യേശു ഒരിക്കലും തന്റെ അമ്മയെ അനാദരവിന്റെ വാക്കുകൾ ഉപയോഗിച്ച് ബഹുമാനമില്ലാതെ പെരുമാറിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. യേശു എന്നും ഉപയോഗിച്ചിരുന്നത് അമ്മ എന്ന വാക്കുകൾ തന്നെയാണ്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, മരണശേഷം എന്താണ് സംഭവിക്കുന്നത്? പല യുവതിവാക്കളും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്. അതിനാൽ തന്നെ ജെ ടോക്സ്, ജീസസ് ടോക്സിന്റെ അടുത്ത ചർച്ചാ വിഷയം, പഠന വിഷയം മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ നമ്മുടെ വിശ്വാസവും യുക്തിയും ഒന്ന് ചേർന്നുകൊണ്ട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ ഈ ജെ ടോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സഹായമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ എന്റെ ചങ്കാണ് ക്രിസ്തു എന്ന ഈ ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോസ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.